ഇതാ കോഫി. കോഫി കുടിക്കാനുള്ള മൂഡിലല്ല ഞാൻ. പിന്നെ എന്തിനുള്ള മൂഡിലാ നിങ്ങൾ? അത് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ശ്യാമനോട് നീ റൂമിനകത്ത് എന്താ സംസാരിച്ചോണ്ടിരുന്നത്? ഓ, ഇപ്പൊ പിടികിട്ടി. നിങ്ങൾ അതും ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നല്ലേ. നോക്ക്, നീ എന്റെ ഭാര്യയാണ്, അവന്റെ അടുത്ത് നീ ഓവറായിട്ടാ പെരുമാറുന്നേ. നിങ്ങൾ എന്നെ സംശയിക്കുവാണോ? അതെ, സംശയമുണ്ട്. എന്തിന്? ഞാൻ എന്താ ചെയ്തത്? ശ്യാമിന്റെ അടുത്ത് നീ എന്തിനാ ഒറ്റക്കിരിക്കുന്നേ? ഇരുന്നതല്ലേ ഉള്ളൂ, ഒന്നും ചെയ്തില്ലല്ലോ. ചെയ്തില്ലേന്ന് എനിക്കെങ്ങനെ അറിയാൻ പറ്റുക? ഇതൊക്കെ വിടുടാനേ, മനസ്സിൽ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുകയാണ് നിങ്ങൾ. നിങ്ങൾക്കൊരിക്കലും ഒരു അച്ഛനാവാൻ സാധിക്കാത്തത് കൊണ്ട്. അങ്ങനെ വിചാരിച്ചാൽ അങ്ങനെ തന്നെ. നിങ്ങൾ എന്താ ശ്യാമിനെ പറ്റി വിചാരിച്ചേക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ അസൂയ മാത്രമാണുള്ളത്. ആർക്കറിയാം നീ എന്തൊക്കെ ചുറ്റികളെ നടത്തിക്കൊണ്ടിരിക്കുന്നേന്ന്. ഡാനി, എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? കൊള്ളാലോ, തെറ്റിയെന്നത് നീ നാണിക്കാൻ ഞാനും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെന്താ നിനക്ക് അവനോട്ട് പരിപാടി? സത്യമായിട്ട് ഞങ്ങൾ എക്സാം എടുത്തതുകൊണ്ട് പഠിത്തത്തിന്റെ കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുവായിരുന്നു. ഓഹോ, അപ്പൊ സീരിയസ് ഡിസ്കഷൻ. ആ അതെ, ശ്യാമിന്റെ എക്സാം എടുത്തു. സോറി ഡാർലിംഗ്, ഞാൻ വെറുതെ നിന്നെ സംശയിച്ചു. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ചൂടാറും മുമ്പ് കോഫി കുടിക്കും. എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ പറഞ്ഞിരുന്നില്ലേ മാഡം, നിങ്ങൾ എനിക്ക് ചെയ്തു തരുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഓ, അതാണോ കാര്യം? ആ പറ, നിന്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? ആ, ഒരു കുഴപ്പമില്ല, നന്നായി പോകുന്നു. വേറൊരു കാര്യമുണ്ട്, എന്റെ പ്രൊഫസർ എന്നോട് വളരെ ക്ലോസ് ആണ്. അതെയോ? പ്രൊഫസറായിട്ട് വളരെ കമ്പനി ആയോ? അദ്ദേഹം പറയാണ് ഡെയിലി എനിക്കും കൂടിയുള്ള ടിഫിനും കൊണ്ടുവന്ന് തരാന്ന്. Really? Wow, so nice. കണ്ടോ, എഡ്യൂക്കേഷൻ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന്. യെസ് മാഡം, ഇപ്പോഴാണ് മാഡം എന്നെ പഠിപ്പിച്ചതിന്റെ വില എനിക്ക് മനസ്സിലാകുന്നത്. നിന്നെ പഠിപ്പിച്ച് വലിയൊരാളാക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. അപ്പൊ മാഡത്തിന്? എനിക്കെന്താ? അത് എനിക്ക് മാഡം ഒരു ജീവിതം ഉണ്ടാക്കി തന്നിരിക്കല്ലേ. ഞാൻ എങ്ങനെ നിനക്ക് ജീവിതം ഉണ്ടാക്കിയത്? പറ. എഴുത്തും വായനയും പഠിപ്പിച്ചു, എഡ്യൂക്കേഷനും തന്നു. ഓ, അങ്ങനെ. പക്ഷെ മാഡം, നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് ജീവിതത്തിന്റെ പല പാഠങ്ങളും പഠിക്കാൻ സാധിച്ചു. എന്താ? എനിക്കിപ്പോ പ്രധാനമായും സ്ത്രീയുടെ വിവിധ തലങ്ങൾ അറിയാൻ കഴിഞ്ഞു. ഓക്കെ, നീ മനസ്സിരുത്തി പഠിച്ചാൽ ഇതിലും വലിയ ഉയരങ്ങളിൽ തീർച്ചയായും നിനക്ക് കയ്യെത്തി പിടിക്കാം. ശരി മാഡം, എന്റെ ക്ലാസിന്റെ സമയമായി, ഞാൻ പോയിട്ട് വരാം. ഓക്കെ, എന്നാ കാണാം. ശരി മാഡം, ബൈ. ബൈ. എന്നാ ശരി മാഡം. അപ്പൊ ഇതാണ് നിന്റെ മാറ്റത്തിന് കാരണം? നിനക്കൊരു കുട്ടി വേണമെന്നുണ്ടെങ്കിൽ നീ വേറെ വിവാഹം കഴിച്ചോ? വേറൊരു കല്യാണോ? ആ, ഒരു സെക്കൻഡ് മാരേജ്. അവൻ നിന്റെ അമ്മയാകാനുള്ള ആഗ്രഹം സാധിച്ചു തരും. എനിക്ക് വേറൊരു കല്യാണം കഴിക്കണ്ട. പിന്നെ എന്നെ കുറ്റം പറയരുത്, നിനക്ക് ഇഷ്ടമുള്ളപ്പോ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചു കഴിഞ്ഞു. ഈ ലോകത്ത് എത്രയോ പേർ കഷ്ടപ്പാട് ദുരിതവും അനുഭവിക്കുന്നു, എന്നിട്ട് അവർ ജീവിക്കുന്നില്ലേ? അത് സമ്മതിക്കുന്നു, പക്ഷെ ശ്യാം ശ്യാം പഠിക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്തേക്ക് വരുന്നത്. പഠിത്തത്തിന്റെ പേരും പറഞ്ഞ് നീ ശ്യാമിന്റെ യൗവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്ക. അവന്റെ കണ്ണിൽ നിന്നോടുള്ള ആസക്തിയാണ് ഞാൻ എപ്പോഴും കാണുന്നത്. നിങ്ങൾക്ക് നാണമില്ലേ ശ്യാമിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ? എനിക്കല്ല, നിനക്കാ നാണമില്ലാത്തത്.
നമസ്കാരം മാഡം. എന്താ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലേ. ഇന്ന് മാഡത്തിന് ഒരു മൂടില്ലാന്ന് തോന്നുന്നുണ്ടല്ലോ. എന്നാ ഞാൻ പോയേക്കാം. എന്തായാലും വന്നതല്ലേ, അകത്തേക്ക് വരൂ, എന്താണെന്ന് നോക്കാം. വരൂ. എനിക്കിപ്പോഴും പെണ്ണുങ്ങളെ സഹിക്കുന്നതിന് ഒരു കുഴപ്പമില്ല മാഡം. വാതിലങ്ങ് അടച്ചാ മാഡം. ഞാൻ അടച്ചോളാം. ഈ സാധനം ഒന്ന് പിടിച്ചു സാധിക്കെ. എന്തായത്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് താഴേക്ക്? അങ്ങനെയല്ല മാഡം. ഇനി പറ മാഡം, ഇന്ന് എന്തൊക്കെയാ വേണ്ടത്? നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളത്? എന്റെ കയ്യിലുള്ളത് എന്ത് വേണേലും തരാം. മാഡം ഇതുവരെ ആവശ്യപ്പെട്ടില്ലല്ലോ. മാഡത്തിന്റെ ടേസ്റ്റ് എന്താ നിങ്ങൾ പറഞ്ഞാ മതി. ഇന്നെന്റെ ബി പി വളരെ ലോയാ. കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന കോവക്കയില്ലേ, അത് കുഴപ്പമായെന്നാ തോന്നുന്നേ. എന്താ പറയുക മാഡം, ഈ കാലം വരേക്കും എന്റെ പാൽച്ചരക്ക വാങ്ങിയവരൊക്കെ നല്ലതാന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഒരാൾ ആദ്യമാ പറയുന്നേ. ഞാനൊരു കാര്യം പറയട്ടെ. എന്നാ പറയ. നിങ്ങൾ ഇതുവല്ലോ കഴിക്കാറുണ്ടോ? അതെ, ഞാൻ ഇപ്പോഴും ഇങ്ങനെ ചിമ്മിട്ടനായിട്ടിരിക്കുന്നത് എന്ത് കഴിച്ചിട്ടാന്നറിയോ? പാൽച്ചരക്ക കണ്ടോ, സംഭവം കൊള്ളാലോ. ഇപ്പോഴും സൽമാൻഖാനെ പോലെ ഇരിക്കുന്നുണ്ടോ? ഈ മസിലിന്റെ ഗുണം എന്താണെന്ന് അറിയാവോ നിങ്ങക്ക്? അത് പിന്നെ മനസ്സിലായില്ലേ മാഡം? എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ആയിക്കോട്ടെ, നല്ലത്, ഞാൻ പോണു. നമസ്കാരം. എനിക്ക് വേറെ പണിയൊന്നും ഉറടത്തില്ലാഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വരുന്നത്. മാഡത്തിന് ആവശ്യമുള്ളത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച ഞാൻ ഇങ്ങോട്ട് വരുന്നു. നിങ്ങൾക്ക് പോകാൻ എന്താ ഇത്ര ധൃതി? വേറെന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ടേ. വേറൊന്നും വേണ്ട. എന്നാ പിന്നെ അകത്ത് പോയി. ആ ചൊരക്കയുടെയും വെണ്ടയുടെയും ഒക്കെ പൈസ, പിന്നെ ഈ വഴുതനങ്ങയുടെ പൈസയും കൂടി എല്ലാം കൂടെ 50 രൂപയായി പോയി എടുത്തോണ്ട് പോവാ. 50 രൂപയോ? 50 രൂപ കുറവാണെന്നാണോ? അത് സാരമില്ല, 50 രൂപ തന്നെ വെച്ചാൽ മതി. പോയി എടുത്തോണ്ട് വെച്ചാൽ. 100 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടോ നിങ്ങളുടെ കയ്യില്? 100 നോട്ടാ? അത് സാരമില്ല, പോയി എടുത്തോണ്ട് പോവാ. ശരി, നിക്ക്, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. വേഗം വാ. ഇതാണ് നിങ്ങളുടെ മുഴുവൻ പൈസയും. എന്താ? ഇതാ നിങ്ങളുടെ പൈസ. അതെ, അല്ല 50 ചോദിച്ചാ 100 രൂപ തരുന്ന ആളാ ഇല്ലേ? വേറെ ചേഞ്ച് ഇല്ല, പിന്നെന്ത് ചെയ്യാനാ? ഉള്ളതല്ലേ തരാൻ പറ്റൂ. അതെ, നിങ്ങൾ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അത് പറയാനിക്ക് നാണോ? ആ പറയുന്നേ. അത് വേണ്ട മാഡം. പറയടോ. അത് ഞാൻ പറയാല. ഞാനാരോടും പറയില്ല, എന്നോട് പറയടോ. ഒന്ന് പോ മാഡം, വെറുതെ മനുഷ്യനെ പട്ടുപിടിക്കാതെ. അത് പോട്ടെ മാഡം. നമ്മൾ എപ്പോഴും കാണുന്നവരല്ലേ, ഒരു നാണക്കാരൻ. ഞാൻ പോവാ മാഡം. ഇതിപ്പോഴും എന്തൊരു ഭാരവതിന്, നിങ്ങളത് എങ്ങനെ ചുമക്കുന്നു. ആ ശ്യാം, നീ ക്ലാസ് കഴിഞ്ഞ് വന്നോ? മാഡം, എന്റെ അടുത്ത് ഇരിക്കും. എന്റെ കൂടെ മാർക്കറ്റിലേക്ക് വരുമോ? കുറച്ച് സാധനം മേടിക്കാനുണ്ട്. വരാം മാഡം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിനക്ക് മസാജ് ചെയ്യാൻ അറിയോ? മാഡം. അതെ, എന്റെ നടുവിന് ഭയങ്കര വേദന. കുറച്ച് എണ്ണയിട്ട് തിരുമ്മി തരുമോ? എന്നിട്ട് മാർക്കറ്റിൽ പോവാം. അതിനെന്താ മാഡം? ഭയങ്കര വേദന. ശരി മാഡം. അവിടെ എണ്ണ ഇരിപ്പുണ്ട്, അതെടുത്ത് നീ നന്നായി തിരുമ്മിക്കും.
നിക്കടെവിടെ എങ്ങോട്ടാ അണിഞ്ഞൊരുങ്ങി? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? ചുമ്മാ എന്റെ പിന്നാലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ? ഞങ്ങൾ അലഞ്ഞിരുന്ന് നടക്കുന്നവരല്ല, നല്ല കുടുംബത്തിൽ പിറന്നവരാ. നല്ല കുടുംബത്തിൽ പിറന്നിട്ടാണോ ഇങ്ങനെ വഴിയെ പോകുന്ന പെൺപിള്ളേരെ ശല്യം ചെയ്യുന്നത്? മോന്തക്കെട്ടൊക്കെ കിട്ടിയാലും നീയൊക്കെ പഠിക്കൂ. മാഡം, ഞങ്ങളായിട്ട് മുട്ടാ നീക്കണ്ട, മനസ്സിലായാ? നിങ്ങൾ പാട് നോക്കി പോ. അല്ലെങ്കിലും നിന്നെ പോലുള്ള അലവലാദികളോട് സംസാരിച്ചു നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇത് ഞങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആരാ? മാഡം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് മാഡത്തിന്റെ ഭർത്താവ് ഡാനി സാറ് പറഞ്ഞിട്ടാ.
പറഞ്ഞാ നിങ്ങൾ എന്ത് ചെയ്യൂ? മാഡം, ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നത്, ഞങ്ങളൊന്നും ചെയ്യരുത്. ശരി, പൊക്കോ. മാപ്പ് തരണം ഞങ്ങൾക്ക്. അതെ മാഡം. ഡാനി, നിങ്ങൾ ഇത്ര ചീപ്പാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്തുണ്ടായി, ഒന്ന് തെളിച്ചു പറ. എന്നെ പരസ്യമായി മാനഭംഗപ്പെടുത്താൻ നിങ്ങൾ റൌഡികളെ ഏർപ്പെടുത്തിയില്ലേ? ഇങ്ങനെയുള്ള ഒരുത്തിന്റെ കൂടെയാണല്ലോ ഞാൻ ജീവിച്ചത്. നിങ്ങൾ എന്റെ ഭർത്താവാണെന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. എന്തിനു ലജ്ജിക്കണം? നീ ആ പയ്യനോട് ഇപ്പോഴും കൊഞ്ചിക്കൊഴിഞ്ഞോണ്ടിരിക്കല്ലേ. ഒരു ഭർത്താവിന് സഹിക്കുന്നതല്ലത്. നിങ്ങളുടെ ഉള്ളിലൊരു മൃഗമാണ് ഇപ്പോ ജീവിക്കുന്നത്. നിങ്ങൾ ഇത്ര തരന്താഴ്ന്നു പോയല്ലോ. നിങ്ങൾ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടായത്. നീ തെറ്റായി നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തെറ്റായ ധാരണ ഉണ്ടാവുന്നത്. ഞാൻ നിങ്ങളെ ഇതുവരെ ചതിക്കാൻ നോക്കിയിട്ടില്ല. ഓരോന്ന് നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുകയാണ്. ഇനി ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും. എന്ത്, നീ ഭീഷണിയും കൊണ്ടുവരുന്നത് ഈ എന്റെ അടുത്തോ? നീ ഒരു അഴിഞ്ഞാട്ടക്കാരിയായിട്ട് നടക്കുന്നത് കാണുമ്പോ ഞാൻ മിണ്ടാതിരിക്കണമെന്നാണ് പറയുന്നത്. ഡാനി, നിങ്ങൾ എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക്. നിങ്ങൾ എന്റെ ഭർത്താവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ്. നീ എനിക്ക് സംഭവിച്ച വൈകല്യം മുതലെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അത് കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കണോ? ഡാനി, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സുകൾ തമ്മിൽ ഇപ്പോൾ ഒരുപാട് അകന്നുപോയി. യൗവന തിളപ്പിൽ മനുഷ്യരെന്തും കാട്ടിക്കൂട്ടും. ഇപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാ. ഡാനി, നോക്ക്, നീ ശ്യാമനെ നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്ക്. അതിനെന്റെ ജീവിതത്തിൽ അവൻ ആരാന്നാ? സകല കുഴപ്പം അവനെ ഉണ്ടാക്കുന്നേ. എപ്പോ അവനുടെ കാലുത്തിയോ അപ്പൊ മുതൽ എന്റെ നാശം ആരംഭിച്ചിരിക്കുക. അവന് വീട്ടിൽ വരാൻ പാടില്ല. ഡാനി, ഞാൻ അവനെ ഇവിടുന്ന് പറഞ്ഞു വിടില്ല. ഡാ, അവളാള് ഭയങ്കരിയാ. ഒന്ന് തൊടാൻ പോലും അവൾ സമ്മതിക്കില്ല. എടാ മണ്ട, തൊടുന്ന കാര്യം പോയിട്ട് അവളാ ഏരിയെ പോലും അടുപ്പിക്കൂല. എന്റെ മോനെ, അവളൊരു വിളഞ്ഞ വിത്താടാ, വിളഞ്ഞ വിത്ത്. എങ്ങനെ പിടിച്ചാലും അവൾ തെന്നി മാറും, ഭയങ്കരി. ഇനിയിപ്പോ നമ്മള് കൈയും കെട്ടി നോക്കിയിരിക്കണോ? അങ്ങനെയല്ല, അവളടുത്ത് ഇന്ന് ചെല്ലണം, ആവശ്യം പറയണം, നാല് പെട വാങ്ങണം. എന്നാലേ നീ പഠിക്കൂ. നീ അടികുളന്ന് മാത്രം എനിക്ക് പറയാനുള്ളോ? ആ തേപ്പ് കാരണ്ടി വന്നില്ലായിരുന്നെങ്കി ആ കുതിരനെ നമുക്ക് മെരുക്കായിരുന്നു. നീ പറഞ്ഞത് സത്യം. സകല പ്ലാനും പൊളിക്കുന്നത് ആ തേപ്പുകാരൻ നായിന്റെ മോന. നമുക്ക് ആ ശ്യാമിനും ഒരു മുട്ടാൻ പണിയാൻ കൊടുത്താലോ? എന്തിനാ, ഒരു തവണ ചെറുക്കന്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ നിനക്ക്. ഞാൻ പറഞ്ഞു വന്നത് നമ്മള് ഒരുമിച്ച് നിന്നാലേ അവന്റെ പണി കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവനെ എടുത്തിട്ടൊന്ന് പെരുമാറിയാല് അവൻ പേടിച്ച് തലവിട്ടോളൂ. നീ ഇപ്പൊ കാണിക്കുന്ന ചങ്കൂറ്റത്തിന്റെ ചെറിയൊരംശം അന്ന് കാണിച്ചിരുന്നെങ്കില്. അന്നും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു. അതെ, അവനെ ഒതുക്കണമെങ്കിലേ നമുക്ക് നല്ലൊരു പ്ലാൻ വേണം ആദ്യം. അപ്പൊ ഇത്ര നാളും പ്ലാൻ ചെയ്തൊന്നും പോരെ. നീ എന്തിനാ പേടിക്കുന്നേ? നമുക്ക് നല്ലൊരു അവസരം വരുമ്പം പൂട്ടാം. അങ്ങനെ ഒന്ന് നടന്നു കിട്ടിയാൽ പിന്നെ അവള് നമ്മുടെ കയ്യിൽ തന്നെ. ശ്യാം, നീ എന്തെടുക്ക? ഒന്നുമില്ല മാഡം, ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നു. ഓ, ഈ ഹുക്ക് കഴിഞ്ഞു, ഒന്നിട്ടോ? ശരി മാഡം. Thank you.
നിങ്ങൾ പുറത്തേക്ക് പോയത് ബാറിലേക്കാണോ? ഞാൻ ബാറിൽ പോയും കുടിക്കും, വീട്ടിൽ വന്നും കുടിക്കും. നീ എന്നെ എന്ത് ചെയ്യും? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ബാറിൽ പോയി കുടിക്കരുതെന്ന്? നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് കുടിച്ചാ പോരെ. വീട്ടിലിരുന്ന എന്റെ സകല സമനിലയും തെറ്റിപ്പോവും. ഡാനി, സത്യം പറയുമ്പോ ഇഷ്ടപ്പെടുന്നില്ലല്ലേ? ഡാനി, നിങ്ങൾ സ്വയം നശിക്കുകയാണ്. വാ, ഇനി ബാക്കി മുറി ചെന്ന്. എന്തിനാ മുറി പോന്നെ? ഇവിടെ ഇരുന്നാ പോരെ. ഇത്രേ ഉള്ളൂ നിങ്ങളുടെ കാര്യം? കുറെ നേരമായില്ലേ പഠിക്കാൻ തുടങ്ങിയിട്ട്? ചായ കുടിക്ക്. നന്നായി, താങ്ക് യു മാഡം. എന്നാ നിന്റെ എക്സാം തുടങ്ങുന്നേ? നാളെ മുതൽ. നാളത്തെ എക്സാമിന് നീ ഉഷാറായിട്ട് പഠിക്കുകയാണ്. ആ മാഡം, ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ നിന്നെ കാണുമ്പോ നീ വളരെ വലുതായതുപോലെ. ആ മാഡം, പെട്ടെന്ന് വലുതാവുന്നുണ്ട്. നീ എന്തിനാ എപ്പോഴും എന്നെ തുറച്ചു നോക്കുന്നേ? ഏയ്, ഇല്ല, തുറച്ചു നോക്കേ. എന്നാൽ ഇതൊക്കെ കണ്ടു പഠിച്ചാൽ ബയോളജിക്ക് നിനക്ക് നല്ല മാർക്ക് കിട്ടും. മാഡം എന്നെ മുഴുവനായിട്ട് പഠിപ്പിച്ച ഞാൻ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നതിന് ഉറപ്പാ. നീ വിചാരിച്ചാ നിനക്ക് നേടാം. ശരി മാഡം.
പറയാനുണ്ട്. എക്സാം എഴുതാൻ പോവാണോ? മാഡം, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അറിയാവുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒക്കെ ആദ്യം എഴുതണം, അപ്പൊ നിനക്ക് എക്സാം എളുപ്പമാകും. അതെയോ? അതെ. ഞാനിത് പറയാൻ കാരണം, എക്സാമിന് ലിമിറ്റഡ് സമയമേ ഉണ്ടാകുള്ളൂ, മാക്സിമം 3 മണിക്കൂർ. ഓ ശരി മാഡം. വെറുതെ ആലോചിച്ചിരുന്ന സമയം കളയരുത്. ഓക്കെ മാഡം. നിനക്ക് എളുപ്പമുള്ളതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം. ശരി മാഡം. എല്ലാം നീ ബുദ്ധിപൂർവം ചെയ്യണം. അതിനെന്താ, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ നിനക്ക് നല്ല മാർക്ക് കിട്ടും. നിനക്ക് നല്ല മാർക്കോട് ജയിക്കണ്ടേ? ആ മാഡം. എന്നാ നീ എക്സാം പോയി എഴുതിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ മാഡം. ബൈ. ബൈ മാഡം. ബൈ. എങ്ങോട്ടാടാ? നിന്നോടാ. എന്താടാ നീ ചിരിക്കുന്നത്? മുമ്പൊരു തവണ കിട്ടേണ്ടത് കിട്ടി, എന്നിട്ട് നിങ്ങൾ പഠിച്ചില്ല അല്ലേ? ആ വീണ്ടും മേടിക്കാൻ വന്നാണോ? അടി കിട്ടാൻ പോകുന്നിപ്പോ നിനക്കാ? ഏയ് പീറ ചെറുക്ക, നീ ആ മാടത്തിൽ എർത്ത. നിന്നെ ഇന്ന് ഞങ്ങൾ അടിച്ചുടയ്ക്കും, പിന്നെ നിന്നെ കൊണ്ട് ഒരു ഉപയോഗം ആ മാഡത്തിനുണ്ടാവില്ല. ഞാൻ ഇവിടെ തന്നെ നിങ്ങളെ രണ്ടുപേരെയും കൊന്ന് കുഴിച്ചുമുടണെങ്കിൽ പോകും. ഞങ്ങള് രണ്ടുപേരുണ്ട്. ആ നീ ഒറ്റയ്ക്കാണോ? ഈ മോഹം വെച്ചോണ്ടാണോ രണ്ടുപേരും ഇപ്പൊ എഴുന്നള്ളിയിരിക്കുന്നത്? ഇടാ ചെറുക്ക, കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം പറഞ്ഞ് നീ വെറുതെ ചുമ്മാ കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ. ഇപ്രാവശ്യം നിന്നെ പൊളിച്ചടക്കാൻ പോവാ ഞങ്ങള്. ഇത്രയ്ക്കും കോൺഫിഡൻസ് ഉണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഞങ്ങൾ ആരാന്ന് ഇന്ന് പഠിക്കാനുള്ളതൊക്കെ നിന്നെ ഞങ്ങള് പഠിപ്പിച്ചതാടാ പന്നെ. മേഡം നിങ്ങളോ? അവരൊക്കെ ആരാ? അറിയില്ല മേഡം, അവര് ഈ ചേരിയിലുള്ള റൗഡികളോ? അവരൊക്കെ നിനക്കെന്താ കാര്യം? ഞാൻ പറഞ്ഞില്ലേ മേഡം, അവര് തല്ലുണ്ടാക്കാൻ നടക്കുന്നവരാ. മേഡം ഞാനിപ്പോ എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവായിരുന്നു. ഇങ്ങനെ റോഡിൽ കിടന്നൊന്നും അടിയുണ്ടാക്കരുത്. ശരി മേഡം. നല്ല പിള്ളേരിങ്ങനെ റോഡിൽ കിടന്ന് അടിയുണ്ടാക്കല്ല, എക്സാമിന് നല്ല മാർക്ക് മേടിച്ച് ജയിക്കണം. എനിക്ക് വീട്ടിൽ പോവാം. ശ്യാമനോട് നീ റൂമിനകത്ത് എന്താ സംസാരിച്ചോണ്ടിരുന്നെ? ചെയ്തോ എനിക്കെങ്ങനെ അറിയാൻ പറ്റുക? നിനക്കൊരു കുട്ടി വേണമെന്നുണ്ടെങ്കിൽ നീ വേറെ വിവാഹം കഴിച്ചോ? പഠിത്തത്തിന്റെ പേരും പറഞ്ഞ് നീ ശ്യാമിന്റെ യൗവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവന്റെ കണ്ണിൽ നിന്നോടുള്ള ആസക്തിയാണ് ഞാൻ എപ്പോഴും കാണുന്നത്. പിന്നെ ആരാ? മാഡം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് മാഡത്തിന്റെ ഭർത്താവ് ഡാനി സാറ് പറഞ്ഞിട്ടാ.
എന്നെ പരസ്യമായി മാനഭംഗപ്പെടുത്താൻ നിങ്ങൾ റൗഡികൾ ഏർപ്പെടുത്തിയില്ലേ? ഇങ്ങനെയുള്ള ഒരുത്തിന്റെ കൂടെയാണല്ലോ ഞാൻ ജീവിച്ചത്. നിങ്ങൾ എന്റെ ഭർത്താവാണെന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. എന്തിന് ലജ്ജിക്കണം? നീ ആ പയ്യനോട് ഇപ്പോഴും കൊഞ്ചിക്കൊഴഞ്ഞോണ്ടിരിക്കല്ലേ. ഒരു ഭർത്താവിന് സഹിക്കുന്നതല്ലത്. നിങ്ങൾ എത്തിയോ? എന്താ നീ ഇങ്ങനെ ബെഡിൽ കിടക്കുന്ന? സുഖമല്ലേ? ആ, ഒരു തലവേദന. ചായ ഉണ്ടാക്കിട്ട് നിങ്ങൾക്ക്. ആ, ഇന്ന് ചായ കുടിക്കും. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഞാൻ നിന്റെ കൂടെ വരണോ? നിങ്ങൾ എന്റെ കൂടെ വരണമെന്നില്ല. നിങ്ങൾക്ക് വരണമെങ്കിൽ വരാം. അപ്പോ ഞാൻ കൂടെ വരണ്ട ആവശ്യമില്ലെങ്കിൽ നീ പൊയ്ക്കോ. ചെന്നോ, ചെല്. ശരി ശരി, ഞാൻ പോയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ. ശ്യാം, ശ്യാം. മേഡം, നിങ്ങൾ മേഡം നിങ്ങൾ ഈ ദരിദ്രന്റെ വീട്ടിലേക്ക്? അതിന് ഞാനിപ്പോ ഇങ്ങ വരുന്നതിന് എന്താ കുഴപ്പം? എനിക്ക് തൊട്ട് തീണ്ടാഴികയൊന്നുമില്ല. എനിക്കതൊക്കെ എങ്ങനെയാ സാധിക്കുക? എന്ത് പറ്റി മേഡം? എന്നെ കൊണ്ട് വല്ല ആവശ്യമുണ്ടോ? എന്താ ആവശ്യമുണ്ടെങ്കിലും ഞാൻ വരൂ. അല്ലാതെയും വരാം, എന്നാലും വീട്ടിലേക്ക് എന്ത് പറ്റി നിനക്ക്? ഒന്നുമില്ല മേഡം, ഇന്നലെ രാത്രി വന്നപ്പോ മുതൽ ഞാൻ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. ഞാൻ നിനക്ക് അറിവ് തന്നു, മാർക്കിട്ടുള്ള വഴിയും പറഞ്ഞു. പിന്നെന്താ പ്രശ്നം? വഴി പറഞ്ഞു തന്നു, വഴിയിലൂടെ നടത്തിച്ചില്ലല്ലോ. ഇനിയിപ്പോ അതൊക്കെ എങ്ങനെയാ സാധിക്കുക? നീ വിചാരിച്ച സാധിക്കാത്തതുണ്ടോ? അങ്ങനെ ഉദ്ദേശിച്ചല്ല മേഡം. പിന്നെന്താ? ഒന്നുമില്ല. എന്നാലും എന്തോ ഉണ്ട്, നീ പറ. മനസ്സിലുള്ളത് മുഴുവനും എങ്ങനെ പറയാ? എനിക്ക് നിന്നെ കാണാൻ തോന്നി, അതുകൊണ്ടാ നിന്നെ തിരക്കി വന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചു. വാ പോവാ. പക്ഷെ ഇന്ന് ഞാൻ എങ്ങനെ വരിക? ഇന്ന് എക്സാം ആയിരുന്നു. ഇന്ന് രാത്രി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ വീണ്ടും എക്സാമിന് പോണ്ടേ? നാളെ എക്സാം ഉണ്ടോ? ആ, നാളെ ലാസ്റ്റ് എക്സാമാ. അതിനുശേഷം പിന്നെ ഞാൻ എന്നും മേഡത്തെ സേവിക്കാം. എന്നെ സേവിക്കാം? മേഡത്തെ സേവിക്കുന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും കുരുത്തിരിപ്പിക്കുന്ന കാര്യം. ആ ശ്യാം, വായിരിക്ക്. എന്താ സാർ, നിങ്ങൾ എന്നോട് വരാൻ പറഞ്ഞോ? ആ, പറയൂ സാർ, ഞാൻ താങ്കൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ശ്യാം, നിന്റെ പരീക്ഷയ്ക്ക് എന്തായി? സാർ, പരീക്ഷയിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. സാറിനറിയോ, ഇന്നെന്റെ ലാസ്റ്റ് പേപ്പറായിരുന്നു. നന്നായി എഴുതിയോ? പേപ്പർ എനിക്ക് വളരെ ഈസി ആയിരുന്നു. പിന്നെ അറിയോ, ഇതിന് ശേഷമാണ് എനിക്ക് സ്വർഗം കിട്ടാൻ പോകുന്നത്. പാസ്സാവൂലല്ലേ? വെറും പാസ്സാവുന്ന കരുതിയേ. പിന്നെ അറിയോ, പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാ മേഡം എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു സമ്മാനം എനിക്ക് വാങ്ങിത്തരാന്ന്. അതറിയോ? മേഡത്തിന്റെ അടുത്ത് നിന്ന് സമ്മാനം കിട്ടാൻ വേണ്ടി നന്നായിട്ട് പരിശ്രമിച്ച് പഠിച്ചു അല്ലേ? ആ സർ, മേഡം എനിക്ക് സമ്മാനം തരാന്ന് പറഞ്ഞോണ്ട് എനിക്കും ഉഷാറുകൂടി. അങ്ങനെ മേഡം നിനക്ക് ഒരു സമ്മാനം തരുമ്പോ ഞാൻ നിനക്ക് രണ്ട് സമ്മാനം തരും. അത് ഉറപ്പാണ് സർ. ആ ശ്യാം, തീർച്ചയായും. ഓക്കെ സർ, എന്നാൽ ഞാനിപ്പോ പോട്ടെ. ചെല്. ബൈ സർ. ശ്യാമിനെ കാണുന്നില്ലല്ലോ. മേഡം, മേഡം, ഞാൻ പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ്സോടെ പാസായി. അതെ മേഡം, പാസ്സായി. ഞാൻ വിചാരിച്ചാലും കൂടുതൽ മാർക്കോടെ പാസ്സായി. വെരി ഗുഡ്. ആ മേഡം, ഇനി സമ്മാനം? ആഹാ, നിന്റെ സമ്മാനം. സമ്മാനം എന്തായാലും നിനക്ക് കിട്ടും. എന്നാ പെട്ടെന്ന് തന്നെ തരുന്നേ. നീ ഇവിടെ നിക്ക്, നിനക്കുള്ള സമ്മാനം എടുത്ത് ഞാൻ ഓടി വരാം. സർപ്രൈസ്. മേഡം, ഇത് സ്വർണത്തിന്റെ? ഇതിന് ഒരുപാട് വില ഉണ്ടാവില്ലേ? എന്തായാലും നിനക്ക് വേണ്ടിയല്ലേ. ശരി മേഡം, ഇതെന്റെ ആദ്യത്തെ സമ്മാനം. എന്നാൽ എന്റെ രണ്ടാമത്തെ സമ്മാനം എവിടെ?
ആഹാ, എനിക്ക് മനസ്സിലായി. തരാ നിനക്ക്. ഒന്നുമില്ല മാഡം, പക്ഷേ ഞാൻ പോവാ. ശ്യാം, ഈ സന്തോഷവാർത്ത അമ്മയെ പോയി പെട്ടെന്ന് അറിയിക്ക്. തീർച്ചയായും മാഡം, ഞാൻ ഉറപ്പായും പറയാം. ഓക്കെ, നിന്റെ അമ്മയ്ക്ക് നീ പാസ്സായെന്നറിയുമ്പോൾ വളരെ സന്തോഷമാകും. ബൈ ബൈ. നിങ്ങളാണോ ശ്യാം? അതെ സാർ. പക്ഷേ എന്തെന്റെ അമ്മയ്ക്ക് പറ്റിയേ? നിങ്ങളുടെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം. ഓപ്പറേഷനോ? ഓപ്പറേഷന് വേണ്ടി 100,000 രൂപ എത്രയും പെട്ടെന്ന് ഇവിടെ അടക്കണം. എന്ത്, 100,000 രൂപയോ? യാ, 4 ദിവസങ്ങൾക്കുള്ളിൽ പൈസ ഇവിടെ അടയ്ക്കണം. അതിലും വൈകിയാൽ അമ്മയുടെ ജീവൻ അപകടത്തിലാവും. ഞാൻ എന്ത് ത്യാഗം സഹിച്ചും എത്രയും പെട്ടെന്ന് പൈസ കൊണ്ടുവരാം. ശരി, പോയി വരൂ.
ഡാനി സാർ, ഡാനി സാർ, സാറിന് ഇത് എന്ത് പറ്റി? നിന്റെ കാര്യം ആലോചിച്ചോണ്ടിരിക്കുന്നു. മാഡം നിനക്ക് എന്ത് സമ്മാനം തന്നെ? ആ മാഡം എന്നെ വിളിച്ച് സമ്മാനം തന്നു. സാറിന് അറിയോ വളരെ വിലയൊടുപ്പുള്ള സമ്മാനോ? സ്വർണത്തിന്റെ ഒരു ബ്രേസ്ലെറ്റ് തന്നു. സാർ എനിക്ക് എന്താ തരാൻ പോന്ന്? ഇത് റിവോൾവർ. ലോകത്തിലേത് കുലവമ്പനെയും തീർക്കാൻ പറ്റുന്ന സാധനം. ഇതിന്റെ മുമ്പിൽ ആരുടെ അഹംഭാവവും തകർന്നു പോകും. പക്ഷെ സാർ എനിക്ക് രണ്ട് സമ്മാനം തരാനല്ലേ പറഞ്ഞത്? രണ്ടാമത്തെ സമ്മാനം 100,000 രൂപ. ഇപ്പൊ നിനക്ക് അത്യാവശ്യമുള്ള സാധനം. ഇതുകൊണ്ട് നീ മേഡത്തിനെ എപ്പോ കൊല്ലുന്നുവോ അപ്പൊ രണ്ടാമത്തെ സമ്മാനം തരും. എന്ത്? മേഡത്തെ കൊല്ലേ? ആ മേഡത്തിനെ കൊല്ലണം. നിങ്ങളുടെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം. ഓപ്പറേഷനോ? ഓപ്പറേഷന് വേണ്ടി 100,000 രൂപ എത്രയും പെട്ടെന്ന് ഇവിടെ അടയ്ക്കണം. എന്ത്? 100,000 രൂപയോ? യാ, 4 ദിവസങ്ങൾക്കുള്ളിൽ പൈസ ഇവിടെ അടയ്ക്കണം. അതിലും വൈകിയാൽ അമ്മയുടെ ജീവൻ അപകടത്തിലാവും. കൂടുതൽ ആലോചിച്ചിട്ട് പ്രയോജനമില്ല. എപ്പോ നീ മേഡത്തിനെ കൊല്ലുന്നുവോ 100,000 രൂപ അപ്പൊ നിന്റെ കൈ തരും. ഞാൻ മേഡത്തെ കൊന്നോളാം. പക്ഷെ സാർ രൂപ എനിക്കിപ്പോ തരണം. ഇപ്പൊ നീ ബുദ്ധിയുള്ളവനായി സംസാരിക്കുന്നു. സാർ ഇന്ന് തന്നെ എനിക്ക് പൈസ തരണം. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചോളാം. എന്നാ ഞാൻ പോട്ടെ. വിഡി, അടുത്തത് നീയാണ്. ഡോക്ടർ സാർ. ആ താനെത്തിയോ? എങ്ങനെയുണ്ട് എന്റെ അമ്മയ്ക്ക്? അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റണം. ഡോക്ടർ സാർ എന്റെ അമ്മ ഓപ്പറേഷൻ കഴിഞ്ഞാ രക്ഷപ്പെടുമല്ലോ അല്ലേ? 100%. പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ഒരു കാര്യം ചെയ്യോ, പൈസ കൗണ്ടറിൽ പോയി അടച്ച് റെസിപ്റ്റ് വാങ്ങിയിട്ട് വരും. ശരി സാർ, ഞാൻ പൈസ അടച്ചിട്ട് വരാം. ഓക്കെ.
ശ്യാം, നിങ്ങളുടെ അമ്മയുടെ ഓപ്പറേഷൻ സക്സസ്. താങ്ക് യു ഡോക്ടർ സർ. നന്ദി ദൈവത്തോടാണ് പറയേണ്ടത്. നമുക്ക് പ്രവർത്തിക്കാനേ പറ്റൂ, ബലം തരേണ്ടത് ദൈവം മാത്രമാണ്. സർ, എനിക്ക് എന്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും കാണാൻ പറ്റും, പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തുകൊണ്ട് വരട്ടെ. എന്തുപറ്റി, നിനക്കെന്താ അത്ര വിഷമം? ഒന്നുമില്ല, ശ്യാമിന്റെ ഒരു വിവരവും ഇല്ല. 4 ദിവസമായി അവൻ അമ്മയെ കാണാൻ പോയിട്ട്. അമ്മയുടെ അടുത്ത് പോയതല്ലേ, 4-5 ദിവസം അവിടെ നിന്നിട്ട് വരട്ടെ, അതിനെന്താ കുഴപ്പം? വരുമ്പോ വരട്ടെ, നീ ഇങ്ങനെ നടന്ന് ബേജാറായിട്ട് എന്താ കാര്യം? എങ്ങനെ വിഷമിക്കാതിരിക്കും? ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വരാന്ന് പറഞ്ഞു പോയതാ, ഇതുവരെ അവന്റെ ഒരു വിവരവുമില്ല. നീ കൂടുതൽ ഇമോഷണൽ ആവേണ് ശ്യാമിന്റെ കാര്യത്തിൽ. അതിനിപ്പോ എന്താ? ശരി, നിന്റെ പേഴ്സണൽ കാര്യമാണെങ്കിൽ നീ പോക്കോ. നിങ്ങൾക്ക് പറയാൻ എന്താ ഉള്ളെന്ന് വെച്ചാൽ തെളിച്ചു പറ. ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ, നീ അവനെ പഠിപ്പിച്ചു, പരീക്ഷ എഴുതിപ്പിച്ചു, അവനിപ്പോ ജയിക്കുകയും ചെയ്തു. അവൻ പാസ്സായില്ലേ? നിന്റെ ലക്ഷ്യം സാധിച്ചില്ലേ, ഇനി നീ അവനെ വെറുതെ വിടൂ. അതെന്തിനാ? അവന്റെ കാര്യങ്ങൾ ഇനി അവൻ തീരുമാനിക്കട്ടെ. ഓ, ഇപ്പൊ മനസ്സിലായി, നിങ്ങൾ ആവശ്യമില്ലാത്തവല്ലോ അവനോട് പറഞ്ഞു കാണും. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നോ? നീ എന്നെ വെറുതെ സംശയിക്കുകയാണ്. അമ്മേ, അമ്മേ, അമ്മയ്ക്ക് സുഖമായോ? നീ എവിടെയായിരുന്നു മോനെ? അമ്മ, എനിക്കൊരു മേഡമുണ്ട്, അവരെന്നെ എഴുത്തും വായനയും പഠിപ്പിച്ചു. പിന്നെ 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 ഞാൻ പരീക്ഷയിൽ പാസ്സായ. അമ്മേ, നീ പാസ്സായോ? അതെ അമ്മേ, അവരെ ടീച്ചർ മാത്രമല്ല, ഒരുപാട് വലിയ ബിസിനസ്മാന്റെ ഭാര്യയും കൂടിയാണ്. വലിയ ബിസിനസ്മാന്റെയോ? അതെ അമ്മേ, അവരെനിക്ക് തന്ന പൈസ കൊണ്ടാണ് ഞാൻ അമ്മയുടെ ഓപ്പറേഷൻ നടത്തിയത്. അമ്മ, എനിക്ക് 1 ലക്ഷം രൂപയുടെ ചെലവ് വന്നു ഓപ്പറേഷന്. പക്ഷേ ഒരു 1 ലക്ഷം രൂപയോ? നിനക്ക് നിനക്ക് എവിടെ നിന്ന് കിട്ടി മോനെ? അമ്മ, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, തൽക്കാലം വിശ്രമിക്കൂ. അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമാവും, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. അതേ മോനെ, നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. ഈ സമയത്ത് ആരാ ഇത്? അമ്മയുടെ അടുത്ത് പോയിട്ട് കുറെ ദിവസമായല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മ പഴയ പോലെ ആകാൻ സമയമെടുത്തു. അമ്മക്കിപ്പോ എങ്ങനെയുണ്ട്? വെരി ഗുഡ്, ഇപ്പൊ വളരെ സുഖമാണ്. മേഡം, എനിക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങളോ? ആ, മേഡത്തിനോട്. എന്താ എന്നോട് പറയാനുള്ളത്? നിനക്ക് എന്നോട് എന്ത് വേണമെന്ന് പറയാലോ. സമ്മാനത്തിന്റെ കാര്യമല്ലാതെ മറ്റൊരു കാര്യമാണ്. വേറെന്ത് കാര്യവാ? മേഡത്തിന്റെ ജീവൻ. നീ എന്നെ കൊല്ലാൻ പോവാണെന്നോ? എന്നെയോ? ജീവൻ വേണം എനിക്ക്.
മാതയുടെ ജീവൻ തന്നെ. നീ എന്തായി പറയുന്നേ? നീ തമാശ പറയാണെന്ന് എനിക്കറിയാം. കളി തമാശയല്ല മാഡം, ഞാൻ പറഞ്ഞ വാസ്തവ. സർ, ഞമ്മേടത്തെ കൊന്നു. തട്ടിക്കഴിഞ്ഞോ നീ നിന്റെ മേടത്തെ? മരിച്ചു എന്ന് ഉറപ്പാക്കിയോ? സർ, മരിച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്ന വിശ്വാസം ഇല്ലെങ്കിൽ സാർ ആ മുറിയിൽ പോയി നോക്ക്, ചോര കുളിച്ചു കിടക്കുന്ന കാണാം. സബാഷ്. താങ്ക് യു സർ. ഇനി നിനക്ക് ഞാൻ ഒരു പുതിയ സമ്മാനം തരാൻ പോവുക. എന്താ സർ? കൈവിലങ്ങ്. കൈവിലങ്ങോ? ഇൻസ്പെക്ടർ. ആ പറ, എന്താ കാര്യം? ഇവൻ എന്റെ ഭാര്യയെ കൊന്നു. എങ്ങോട്ട് താടാ? കാണാൻ നല്ല ചുള്ളനാണല്ലോടാ നീ. എന്നിട്ട് പിസ്റ്റലും കൊണ്ട് കൊല്ലാൻ നടക്കാണ്. അല്ലടാ, നടക്ക്. ഇനി നിനക്ക് പഠിക്കാനുള്ളതൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പഠിപ്പിച്ചു തരാം. നടക്കടാ. എനിക്ക് അത്യാവശ്യത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട്. എന്റെ അമ്മയുടെ ഓപ്പറേഷൻ ആവശ്യമുള്ള 100,000 രൂപയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഒരാളെ കൊല്ലുന്നതിന് വേണ്ടി പൈസ വാങ്ങി. കൊല്ലാനോ? ആരെ കൊല്ലാൻ? മേഡത്തെ. എന്താ, എന്നെയോ? എന്നെ കൊല്ലാൻ ആരാ നിനക്ക് ക്യാഷ് തന്നത്? ഡാനി സർ. ഡാനി? പിന്നെ മാഡം, എനിക്ക് നിങ്ങളെ കൊല്ലാൻ കഴിയില്ല. പിന്നെ എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ വാക്ക് കൊടുത്തതായിരുന്നു. എൻ്റെ അടുത്തൊരു പ്ലാനുണ്ട്, അത് ഞാൻ പറയാം.